Wow. ഹലോ എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ബാംഗ്ലൂരാണുള്ളത്. കുറേ നാൾക്ക് ശേഷം ഇന്നൊരു സൈക്ലിംഗ് ചെയ്യാൻ പോവാണ്. ബാംഗ്ലൂരിലുള്ള ഒരു ക്വേറിയാണ് സടഹല്ലി ക്വേറി. ഈ ക്വേറിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അവിടെ ചെറിയൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രം അങ്ങനെ നിർത്തി അതിന് ചുറ്റും മൊത്തം മൈൻ ചെയ്തു. അപ്പം അങ്ങോട്ട് പോകാനുള്ളൊരു വഴിയും ആ ക്ഷേത്രവും മാത്രമായിട്ടാണ് അവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് കുറേ നാൾക്ക് ശേഷം സൈക്ലിംഗ് ചെയ്യാണ്, ഒരു ബ്ലോഗ്. ഐ തിങ്ക് ഇറ്റ്സ് ഓൾമോസ്റ്റ് 2 വേഴ്സ്, 2 വർഷത്തോളം ആയെന്ന് തോന്നുന്നു സൈക്ലിംഗിൻ്റെ ഒരു ബ്ലോഗ് ചെയ്തിട്ടില്ല. സോറി, 1 വർഷത്തോളമായി. അപ്പം ഇന്ന് വ്ലോഗ് തുടങ്ങാൻ മുമ്പ് എനിക്കൊരു കട നിങ്ങളെ പരിചയപ്പെടുത്താനുണ്ട്. ഇതൊരു പ്രൊമോഷൻ തന്നെയാണ്, പക്ഷേ ഇത് പെയ്ഡോ ഒന്നുമല്ല, ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നൊരു പ്രൊമോഷനാണ്. അത് ചെയ്യാനുള്ള കാരണം ഞാൻ പോകുന്ന വഴി പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ആദ്യം വൈകാതെ കടയിലേക്ക് പ്രൊമോഷൻ്റെ കാര്യത്തിലേക്ക് പറയാം. ഇതൊരു പ്രൊമോഷൻ എന്നതിനുപരി ഒരു സർവീസും കൂടെയാണ്. ഇത് കാണുന്ന നിങ്ങൾ ആ ഷോപ്പിൽ പോയാൽ നിങ്ങൾക്ക് തന്നെ ആണെങ്കിലും ഉപകാരം. അപ്പോൾ ഇന്നത്തെ സൈക്ലിംഗ് വ്ലോഗാണ്. നമുക്കിപ്പോൾ സൈക്കിളും, അതായത് 2000 മുതൽ 6 ലക്ഷം രൂപ വരെ വിലയുള്ള പ്രീമിയം സൈക്കിൾസൊക്കെ ഇപ്പം കേരളത്തിൽ ഓൾറെഡി ഓടി തുടങ്ങി. 12 ലക്ഷം രൂപ വരെ വിലയുള്ള സൈക്കിളൊക്കെ ഇപ്പോൾ കേരളത്തിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഞാൻ പറയാൻ വന്നത് കൊല്ലം ജില്ലയിലെ പുത്തൂരിലുള്ള വീന സൈക്കിൾ മാർട്ടിനെ പറ്റിയാണ്. അവിടെ നല്ല നല്ല സർവീസും അതേപോലെ തന്നെ നല്ല എന്താ പറയുക, ഒരു കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഷോപ്പാണ്. അതിൻ്റെ ഉടമസ്ഥൻ ദീപ് ചേട്ടൻ എൻ്റെ ഫ്രണ്ടാണ്. പുള്ളി BRM-ഉം SRM-ഉം ഒക്കെ ചെയ്തൊരു സൈക്ലിസ്റ്റും കൂടിയാണ്. അതുകൊണ്ട് സൈക്ലിസ്റ്റുകളുടെ ഒരു പൾസൊക്കെ അറിയാൻ പറ്റുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. പിന്നെ മാത്രമല്ല, നിങ്ങൾ കൊല്ലത്തുള്ളവരാണെങ്കിൽ കൊല്ലം ബൈപ്പാസിനടുത്ത് കുണ്ട്രേക്കിലോട്ട് പോകുന്ന വഴിക്ക് ഒരു സർവീസും അവൈലബിൾ ആണ്. ഒരു വീട്ടിലാണ്, ആക്ച്വലി അതൊരു സൈക്കിൾ മെക്കാനിക് അല്ല, ഹീസ് എ ഗവൺമെൻറ് സെർവൻ്റ്. പുള്ളിക്കാരനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, ഞങ്ങളെല്ലാം ശിവചേട്ടാന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ സൈക്കിള്, അതായത് എല്ലാ പ്രീമിയം സൈക്കിൾസ് തൊട്ട് ബേസ് സൈക്കിൾസ് വരെ എല്ലാം പുള്ളി സർവീസ് ചെയ്യും. ഇറ്റ്സ് ഔട്ട് ഓഫ് ഹിസ് പാഷൻ, പുള്ളി പാഷൻ കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പം ഞാനും എൻ്റെ സൈക്കിള് അവിടെ നിന്നാണ് സർവീസൊക്കെ ചെയ്തത്. അപ്പം ഈ കട എന്തുകൊണ്ടാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യാനുള്ള കാര്യമെന്ന് നമ്മൾ യാത്ര പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും നമുക്ക് വൈകുന്നില്ല, സടഹല്ലി ക്വേറിയിലോട്ടുള്ള സൈക്കിൾ ജേണിയാണ് ഇന്നത്തെ വ്ലോഗ്. അപ്പോൾ നമുക്ക് വ്ലോഗിൽ കാണാം. ഈ കാണുന്നതാണ് നമ്മളിന്ന് പോകുന്ന സൈക്കിള്. ഈ ഫ്രണ്ടിൽ കാണുന്ന എൻ്റെ ക്യാമാണ്. അതേപോലെ തന്നെ നമ്മൾ ടെൻറ്റ് വെച്ചിട്ടുണ്ട്. ഇത് ടെൻറ്റ് ആക്ച്വലി ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാൻ വേണ്ടി വെച്ചതാണ്. കാരണം ഫസ്റ്റ് ടൈമാണ് ഞാൻ ടെൻറ്റ് സൈക്കിളിൽ കെട്ടി വെക്കുന്നത്. അത് ഇരിക്കുമല്ലോ എന്നൊക്കെ നോക്കാൻ വേണ്ടി മാത്രം വെച്ചിരിക്കുകയാണ്. പിന്നെ പമ്പ് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി വെച്ചിരിക്കുക. ഈ കാരിയറിനകത്ത് ഇരിക്കുമോ എന്നതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. എന്തായാലും പമ്പ് വെച്ചിട്ടുണ്ട്, പമ്പിൽ ലൈറ്റ്, സേഫ്റ്റി ലൈറ്റ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് സൈക്കിള്. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. അപ്പോൾ അങ്ങനെ ഞാൻ ജസ്റ്റ് യാത്ര തുടങ്ങുവാണ്. ആക്ച്വലി ഞാൻ ഈ സൈക്കിള്, ഞാൻ ആ ഷോപ്പ് എന്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്തത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഞാൻ ഈ സൈക്കിൾ അവിടെ നിന്നാണ് വാങ്ങിയത്. ഈ സൈക്കിൾ വാങ്ങുന്നതിന് പിന്നെ ഒരു കഴുതയുണ്ട്. ആക്ച്വലി April 13 എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഡിസാസ്റ്റർ നടന്നു. അച്ഛന് ഗുരുതരമായിട്ട് വയ്യാതിരുന്ന സമയമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ പോയിട്ട് വരുമ്പോൾ April 13 വാഹനാപകടം സംഭവിച്ചു. അമ്മയ്ക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു, അച്ഛൻ ഓൾറെഡി വയ്യായിരുന്നു, പിന്നെ എനിക്കും പഴുകേറ്റു. അങ്ങനൊരു ഭയങ്കര ടഫ് ടൈമായിരുന്നു. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു സഹായം, അല്ലെങ്കിൽ മാനസികമായിട്ടും പിന്നെ ഹോസ്പിറ്റലിൽ എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ QEC, ക്വേലോൺ എൻഡറൻസ് ക്ലബ്ബാണ്. ഞങ്ങൾ കൊല്ലത്ത് ബേസ്ഡ് ആയിട്ടുള്ളൊരു ക്ലബ്ബാണ്, സൈക്ലിംഗ് റണ്ണിങ് എൻഡറൻസ്, മെയിൻ എൻഡറൻസ് ക്ലബ്ബാണ്. അപ്പോഴുള്ള പല അംഗങ്ങളും എന്നെ സഹായിച്ചു. രാജേഷ് ഏട്ടൻ, സാമേട്ടൻ, ശിവചേട്ടൻ, അങ്ങനെ പലരും എന്നെ സഹായിച്ചു. അങ്ങനെ അതിന് ശേഷം എൻ്റെ പിന്നെ ഈ അവർ എന്നെ സഹായിച്ചതിന് ശേഷം ഞാൻ പിന്നെ ഞാൻ പഠിച്ച സ്കൂളിൽ എൻ്റെ സീനിയേഴ്സിനെ വിവരം അറിയിച്ചു. അപ്പം പിന്നീട് എനിക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യമല്ലോ. എൻ്റെ സ്കൂളിൽ പഠിച്ച എൻ്റെ സീനിയേഴ്സ് എന്നെ ഭയങ്കര സഹായവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ May 1 എൻ്റെ അച്ഛൻ മരിച്ചു. മരിച്ചതിന് ശേഷം എനിക്ക് വല്ലാത്തൊരു ഇമോഷണൽ പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര വിഷമവും ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ടൊക്കെ പോകാൻ പറ്റും. അപ്പോൾ ഞാൻ അതിനെ ഒന്ന് ഓവർകം ചെയ്യാനായിട്ടാണ് ഈ സൈക്കിള് വാങ്ങിയത്. അപ്പോൾ എൻ്റെ അന്നത്തെ ഒരു മാനസികാവസ്ഥ വെച്ച് എന്നെ നല്ല രീതിയിൽ സഹായിക്കുകയും അതേപോലെ തന്നെ നല്ലൊരു ഡിസ്കൗണ്ടിൽ എനിക്ക് ഈ സൈക്കിൾ തരികയും ചെയ്ത ദീപ് ചേട്ടനാണ്. പിന്നെ ശിവചേട്ടനും ഈ സൈക്കിളിൻ്റെ ബാക്കി കാര്യങ്ങളിലൊക്കെ അക്സസറീസോ സർവീസോ എല്ലാം ഫ്രീ ആയിട്ട് ചെയ്തു തന്നു. അപ്പം ആ അങ്ങനെയുള്ള ഈ സൈക്കിളിൽ ഫസ്റ്റ് വ്ളോഗ് ചെയ്യുമ്പം ആ കടയെപ്പറ്റി എനിക്ക് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ
അത് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് സഹായമാവും. എന്നാലും നമുക്ക് വ്ലോഗിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ യാത്രയിലോട്ട് വരാം. നമ്മളിപ്പം ഫസ്റ്റ് ഓൾമോസ്റ്റ് 10 കിലോമീറ്റർ ഇപ്പോൾ കഴിഞ്ഞു. ഇത് ഫസ്റ്റ് സ്റ്റോപ്പാണ്. അപ്പം വെള്ളം കുടിക്കാനാണ് നിർത്തിയത്. നമ്മൾ ഈ നിർത്തിയേക്കുന്ന ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ബാംഗ്ലൂർ ഫോറസ്റ്റ് റിസർച്ച് സെൻ്റർ ആണ്. നമ്മൾ ഈ സൈഡിൽ വെള്ളം കുടിക്കുന്നത്. അപ്പോൾ ഈ ഫോറസ്റ്റ് സെൻ്ററിൻ്റെ ആ ഒരു എൻട്രൻസ് എന്നൊക്കെ പറയുന്നത് ആ ഫ്രണ്ടിൽ ആ സൈഡിലിട്ട് ഇന്ത്യക്ക് വരുന്നില്ലേ ആ സൈഡിലായിട്ടാണ്. അപ്പോൾ വെള്ളം കുടിച്ച് നമുക്കിനിയിപ്പോൾ ഇവിടെ നിന്ന് പോവാം. ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു 30 സെക്കൻഡ് 30 അല്ല ഒരു മിനിറ്റ് താഴെ എന്തായാലും നിർത്തിയിട്ടുള്ളൂ. വണ്ടി നിർത്തി ജസ്റ്റ് ഒന്ന് വെള്ളം കുടിച്ചു, എന്നിട്ട് യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. നമ്മളിപ്പോൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂർ യലഹങ്കയാണ്. യലഹങ്ക ഒരു പാസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി യലഹങ്ക കഴിഞ്ഞ് കട്ട് ചെയ്ത യലഹങ്ക ടൗണിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏകദേശം 2 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഹൈവേയിലോട്ട് കയറാൻ പറ്റും. അതായത് 6 വഴി 17 സൈഡിലെ സർവീസ് റോഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല റോഡാണ്, നമുക്ക് ഇത്തിരി സ്പീഡിന് പോകാം. ഇപ്പോൾ തന്നെ ഞാൻ ആവറേജ് 22-23 ആണ് പോകുന്നത്. ഇതിൽ ഇത്തിരി സ്പീഡ് പോകാം. ഇപ്പോൾ ആക്ച്വലി ഇവിടെ നല്ല തണുപ്പുണ്ട്, രണ്ട് സൈഡും മഴങ്ങളൊക്കെ ആയിട്ട്. ബാംഗ്ലൂർ പൊതുവേ തണുപ്പാണെങ്കിൽ ഈ ഒരു ഇപ്പോൾ ഈ സമയത്ത് ഇത്തിരി ചൂടുള്ളൊരു സമയമാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മഴയൊക്കെ ഉണ്ടായിട്ട് ഇവിടെ തണുപ്പാണ്. അപ്പോൾ എന്തായാലും നമുക്ക് യാത്ര തുടരാം. അങ്ങനെ നമ്മൾ 6 വഴി 6 വഴി പാതയിലെത്തി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് 8 കിലോമീറ്റർ ഈ റോഡ് തന്നെയാണ്, നല്ല റോഡാണ്. പിന്നെ ഈ കയറ്റം ഉണ്ടാണ് ഇപ്പോൾ സ്ലോ, ഇത് കയറ്റമാണ്, അതുകൊണ്ടാണ് ഈ സ്ലോയിൽ പോകുന്നത്. എന്നാലും കുറച്ച് ദൂരം 8 കിലോമീറ്റർ സ്ട്രെയിറ്റ് വഴി പോകാം, പെട്ടെന്ന് എത്തും. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഈ ഹൈവേ മാറിയിട്ട് ഒരു 3 കിലോമീറ്റർ കൂടെ ഉണ്ട്. അങ്ങനെ 3 കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ നമുക്ക് സ്പോട്ടിലെത്താൻ പറ്റും. ഇപ്പോൾ ഇപ്പോൾ 2-ാമത്തെ സ്റ്റോപ്പാണ്. ഇപ്പോൾ 20 കിലോമീറ്ററായി, 10 കിലോമീറ്ററായിട്ട് നിർത്തി, അടുത്ത 10 കിലോമീറ്റർ വീട്ടിൽ നിർത്തി വെള്ളം കുടിക്കാനായിട്ട്. ഇപ്പോൾ യലഹങ്ക പോലീസ് ഡ്രൈവിംഗ് ആൻഡ് മെയിൻ്റനൻസ് സ്കൂളൊക്കെയാണ്. അങ്ങോട്ട് പോകുമ്പം ആർമിയുടെ ട്യൂഷനൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഈ യാത്ര തുടങ്ങാം. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ക്ഷേത്രവും ഞാൻ പറഞ്ഞ ക്ഷേത്രവും കാണാം, ആ കയറിയും കാണാം, നല്ല രസമുണ്ട്. സൺസെറ്റ് ഓൾമോസ്റ്റ് ആയി, സൺസെറ്റായി അവിടെ. ഫൈനലി ആ ഒരു സ്പോട്ടിലേക്ക് ഇത്രയും ദൂരം സൈക്കിളോട്ട് എത്തുമ്പോഴത്തേക്കും എന്ത് ഒരു വല്ലാത്തൊരു ഹാപ്പിനെസ് ആണ്, ടു ബി ഫ്രാങ്ക്. ആ ടെമ്പിൾ ഇവിടെ നിന്ന് ഇത്തിരി ദൂരമുണ്ട്, നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുമെങ്കിലും. ആ ഇവിടെ ഒരു സ്പോട്ടുണ്ട്, ഇവിടെ കുറേ ആൾക്കാരൊന്ന് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ലോക്കൽസാണ്. നമുക്ക് ആ ടെമ്പിളാണ് ലക്ഷ്യം, അങ്ങോട്ട് കയറ്റവും നോക്കാം, അങ്ങോട്ട് ആദ്യം പോവാം. ഈ റോഡ് ഒത്തിരി മോശമാണ്. ഇതുവരെ അടിപൊളി റോഡായിരുന്നു, ഇപ്പോൾ ചെറുതായിട്ട് മോശമായിട്ടുണ്ട്. ഒരു വഴി കണ്ടു, ഞാൻ എന്തായാലും ഇതുവരെ അകത്തോട്ട് കയറുവാണ്. ദേ ആ കാണുന്നതാണ് ക്വേറി ടെമ്പിൾ, പക്ഷെ അങ്ങോട്ടേക്ക് എങ്ങനെ പോകുമെന്ന് എനിക്കറിയില്ല. ദേ ആ കാണുന്നതാണ് ക്വേറി ടെമ്പിൾ. ഈ കയറാൻ പറ്റില്ല, നമുക്ക് തിരിച്ചൊന്നും ഇവിടെ ക്വേറിയുടെ ലുക്ക് കാണാം. പക്ഷെ നമുക്കൊന്ന് ട്രൈ ചെയ്യാം, ട്രൈ ചെയ്ത് നോക്കാം. ജമ്പ് കരേഗാ തോ കുച്ച് പ്രോബ്ലം ഹൈ? കുച്ച് നഹീ, കുച്ച് പ്രോബ്ലം നഹീ ഹൈ നാ? ആ ബഹുത് ആദ്മി ജാതാ, ലേക്കിൻ അബി ടൈം നഹീ ഹൈ നാ? ഹൈ? ടൈം ലോസ് ഹോ ഗയാ നാ? ടൈം ലോസ് ഭീ ഹോ ഗയാ. ടീക് ഹൈ, മൈ ഇധർ സ്റ്റാൻഡ് കർക്കേ ദേഖ്നേ കേ ബാദ് ജായേഗാ. താങ്ക്സ് ഭയ്യാ.
അപ്പോൾ എല്ലാവരും അവിടുന്ന് മതിലിയാടിയാണ് പോകുന്നത് എന്നാണ് പറഞ്ഞത്. നമ്മളങ്ങനെ നിയമം തെറ്റിച്ചൊന്നും ചെയ്യുന്നില്ല, പോകാൻ പാടില്ലെങ്കിൽ പോകാൻ പാടില്ല, അത് തന്നെ. ഇനി ഇതിൻ്റെ ഒരു ലുക്ക് കിട്ടാൻ ഒരു ഐഡിയ ഉണ്ട്. ഈ സൈക്കിളും എടുത്ത് പൊക്കി എടുത്തിട്ട് അങ്ങോട്ടേക്ക് നടന്നു, അപ്പോൾ അവിടെ നിന്ന് ഒരു ലുക്ക് കിട്ടും. ആ ടെമ്പിളിൻ്റെ അങ്ങോട്ട് പോകാനായിട്ട് വഴിയില്ല, എന്തായാലും നമുക്ക് ഇത് പൊക്കി അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ ചെറുതായിട്ട് കുറച്ച് ദൂരം പൊക്കി എടുക്കേണ്ടി വരും സൈക്കിൾ, കാരണം ഇവിടെ കണ്ടല്ലോ ഈ കാണുന്ന കണക്ക് വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് സൈക്കിൾ എടുക്കാം. ഓക്കെ, അടിപൊളി ലൊക്കേഷനാണ്. ഇപ്പോൾ പോയത് ഫ്ലൈറ്റാണ് കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇല്ല, ഇല്ലെങ്കിൽ എന്തായാലും ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരും, കാരണം ഇവിടെ ഫുള്ള് ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ എപ്പോഴും വരുന്നതാണ്. ഞാനിപ്പം ഭയങ്കര ഹാപ്പിയാണ്, എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്ന്, കാരണം വി ഹാവ് റീച്ച്ഡ് ഹിയർ. ഓ, ഇതൊരു ഡേഞ്ചറസ് ആണല്ലോ. വാ, ഇതാണ് കയറി. റിസ്ക് എടുത്താലേ കുറച്ച് നല്ല ഫൂട്ടേജും കാര്യങ്ങളൊക്കെ കിട്ടൂ. ഓ, വാ, അടിപൊളി. ഈ കാണുന്ന രീതിയിലാണ് ക്വേറിയും കാര്യങ്ങളൊക്കെ. ആ കാണുന്ന ടെമ്പിള് ഇവിടെ നിന്നൊരു കുത്തിനുള്ള ഇറക്കമുണ്ട്. ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ ഒരു വണ്ടി വെക്കാനുള്ള ഒരു സ്പോട്ടുണ്ട് സൈക്കിൾ വെക്കാൻ. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോവാം. റിസ്ക്കാണ്, വീണാ വീണത് തന്നെയാണ്. ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് ബാക്ക് ബ്രേക്ക് ഇടുന്ന ഒരേ ആയിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഇതുവരെ കയറിയിലോട്ട് ഇറങ്ങിക്കൊണ്ടിരുന്നത്, ഇപ്പോഴാണ് അതെല്ലാം മാറ്റിയതെന്ന്. നമുക്കിതുവരെ കയറാം. അങ്ങനെ നമ്മൾ സടഹല്ലി ക്വേറിയിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ടെൻ്റ് അടിക്കാൻ സമയമില്ല, അടുത്തോണം വരുമ്പോൾ ഇവിടെ ഇതേ സെയിം സ്പോട്ടിൽ തന്നെ സൈക്കിൾ കൊണ്ട് വെച്ച് ഞാൻ ടെൻ്റ് അടിക്കും. അങ്ങനെ എത്തിയിരിക്കുകയാണ്. ആ കാണുന്നതാണ് ടെമ്പിള്. അവിടെ മാത്രം അങ്ങനെ നിർത്തിയിട്ട് അവർ പണിഞ്ഞിരിക്കുകയാണ്. അവിടെ ഒരു ബ്രിഡ്ജ് പോലെ ഇവിടെ പണിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പാറ പൊട്ടിക്കുന്ന സമയത്താണ് നടക്കുവാൻ പൊട്ടിപ്പോയി കാണും. അപ്പോൾ അങ്ങനെ അവിടുന്ന് ബ്രിഡ്ജ് ഇട്ടായിരിക്കും, പിന്നെ അങ്ങോട്ടേക്ക് പോവാം. പക്ഷെ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ കയറണം. അവിടെ കയറണമെങ്കിൽ ഈ മതിൽ ചാടിക്കിടക്കണം. ഈ അതിൻ്റെ എയറോപ്ലെയിൻ ഞാൻ പറഞ്ഞില്ല, ഇവിടെ എയർപോർട്ട് അടുത്തായതുകൊണ്ട് പ്ലെയിൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണോ ഇതാണ്ട്. ഇറ്റ്സ് യുവർ സ്കൈ അതിനകത്ത് എഴുതിയിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വ്ളോഗിലേക്ക് പോവാം. അതുവരെ ചാടി കയറാവുന്നതാണ്, പക്ഷെ അങ്ങനെ ചാടി നമ്മൾ കയറുന്നില്ല, കാരണം അവിടെ വ്യക്തമായിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടി ട്രസ്റ്റ് പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ് എന്ന് വെച്ചാൽ അകത്ത് കയറുന്നവരെ ശിക്ഷിക്കപ്പെടുമെന്നാണ് അത് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ മതിലിയാടി നമുക്ക് അങ്ങനെ കയറണ്ട. അവിടെ മതിലിയാടുള്ള കല്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ലോക്കൽസ് വെച്ചായിരിക്കും. പക്ഷേ നമ്മൾ പോകുന്നില്ല, അങ്ങനെ നമ്മൾ നിയമം തിരിക്കാൻ പാടില്ല. ഓക്കെ, അപ്പം ഈ ഒരു ഇതാണ് ആംബിയൻസ്. ഇവിടെ നല്ല സ്കിപ്പിംഗ് ഉണ്ട് കേട്ടോ, അല്ല സോറി, സ്കിഡ് ആവുന്നുണ്ട് കേട്ടോ നമ്മുടെ സൈക്കിള്. ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അഥവാ എങ്ങാനും തെന്നി പോയി കഴിഞ്ഞാൽ തീർന്നു. ഓ മൈ ഗോഡ്, ദൈവം, ഇതൊരു 100 മീറ്റർ കൂടുതൽ താഴെ താഴ്ചയുണ്ട് ഇത്. ഇത് ഡേഞ്ചറസ് ആണ് കേട്ടോ ഇവിടെ ഒക്കെ നിൽക്കുന്നത്. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു സ്പോട്ട് കൊള്ളാം, ടെൻ്റ് അടിക്കാൻ വേണ്ടി പറ്റുന്നത്. അവിടെ ടെൻ്റ് അടിക്കണം ഇനി വരുമ്പോൾ. ഇവിടെ ടെൻ്റ് അടിച്ചിട്ട് ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യണം, അന്നേരം അതിനുള്ള പ്രിപ്പറേഷനായിട്ട് ഞാൻ വരും. എനിക്ക് അവിടെ ആ ടെമ്പിളിലോട്ട് കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആക്ച്വലി ആ കാണുന്ന അത്രയും പൊക്കത്തിലായിരുന്നു ഏരിയ ഫുള്ളത് ഡ്രില്ല് ചെയ്ത്, അതായത് മൈൻ ചെയ്ത് താഴോട്ട് പോയതാണ്. അപ്പോൾ ഈ കാണുന്ന രീതിയിലാണ് ഒരു
വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി വ്യൂ ആട്ടോ. ദേ അപ്പുറത്തെ സൈഡിൽ താഴെ കുറേ കുട്ടികളുണ്ടായിരുന്നു, കുറേ ആൾക്കാരുണ്ടായിരുന്നു ലോക്കൽസ്. ഞാൻ അവിടെ നിർത്തിയില്ല, എനിക്ക് മേളിൽ വരണമെന്നുണ്ടായതുകൊണ്ട്. അപ്പം ഇത് ഇനിയിപ്പോൾ ആ കാണുന്ന ഫോൺ നമ്പർ ഞാൻ എടുക്കുന്നുണ്ട്, അതിനകത്ത് ഫോൺ നമ്പർ ഉണ്ട്. അത് എടുത്തിട്ട് അടുത്തവണ വരുമ്പോൾ അവരുടെ പെർമിഷൻ വാങ്ങിയിട്ട് ഞാൻ അകത്തേക്ക് വരും. എന്നിട്ട് ഞാൻ തീർച്ചയായിട്ടും ഒരു വീഡിയോ കൂടി ചെയ്യും. അന്ന് കഴിവച്ച ഒരു ഡ്രോൺ കൂടി കൊണ്ടുവന്ന് ഇതിൻ്റെ ഫുൾ ഫുട്ടേജ് ഒക്കെ എടുക്കും വാടകയ്ക്ക് എടുത്തിട്ട്. അപ്പോൾ നല്ലൊരു വ്യൂ ആയിരിക്കും ഇത്. മൊത്തത്തിൽ നല്ല അടിപൊളിയൊരു വ്യൂ ആണ് കേട്ടോ. സൈക്കിൾ കൊണ്ട് വെച്ചേക്കുന്ന എഡ്ജിലാണ് ഇപ്പം. ഇതുവഴി ഡിഫിക്കൽ, നല്ല പാടാണ് കേട്ടോ. ഈ കൈ വഴിയാണ് ഞാൻ കയറി വന്നത്, നല്ല പാടാണ്. എന്നാലും ഇവിടെ രസത്തിന് പറയഞ്ഞ് വന്നു. അപ്പോൾ നമ്മളീ കാണുന്ന കണക്ക് 31.9, അതായത് 32 കിലോമീറ്ററോളം ഉണ്ട് ദൂരം. 18 ആവറേജ് സ്പീഡ്. ഞാനിപ്പം പോസ് ചെയ്തിരിക്കുകയാണ്, ഇവിടെ നിന്ന് ഇറങ്ങുമ്പം ഫോട്ടോ എടുക്കാം, അടുത്ത വീഡിയോ എടുക്കാം. അപ്പോൾ ഇവിടെ എന്തായാലും ഇതൊരു സൂപ്പറായിട്ട്, സൂപ്പർ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, ഭയങ്കര നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലം. ഇവിടെയൊക്കെ നല്ല ആഴം കാണും, അപ്പം മൈനിങ് ആയതുകൊണ്ട് നല്ല ആഴം കാണും. അതിൻ്റെ അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ എന്തായാലും ഇവിടെ കുറച്ച് നേരം ഞാൻ ഇവിടെ നിന്ന് ഒരു പാട്ടൊക്കെ കേട്ടിട്ട് വൈബൊക്കെ അടിച്ചിട്ട് നമുക്ക് തിരിച്ചു പോകാം. അപ്പം ഈ ഒരു കൊച്ചു സ്ഥലം നല്ല രസമുണ്ട്. നിങ്ങൾ വരുന്നവർ ഇവിടം വരെ ഒക്കെ വരാൻ പെർമിഷനൊക്കെ ഉണ്ട്. അപ്പം അപ്പുറത്തൂടി വന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് താരോട്ട് ഇറങ്ങാൻ സ്ഥലമുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് സമയം 6:30 ആയി കാണുന്ന കണക്ക്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വൈകാതെ ഇരുട്ട് വരും, അതുകൊണ്ട് അപ്പോൾ അങ്ങോട്ട് പോയി ഞാൻ റിസ്ക് എടുക്കുന്നത്. അതൊരു വഴിയുണ്ട്, അപ്പോൾ അതൊരു പോകാനായിട്ട് ഞാൻ പോയി റിസ്ക് എടുക്കുന്നത്. കാരണം തിരിച്ചു പോകുമ്പം ഇരുട്ടായിരിക്കും. ഇപ്പോൾ ഇവിടുന്ന് തന്നെ കയറുമ്പോൾ തന്നെ റിസ്ക്കാണ്, എന്നാലും കയറിയേ പറ്റൂ, എന്നാലേ തിരിച്ചു പോകാൻ പറ്റൂ. അപ്പോൾ എന്തായാലും ഈ നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇരിക്കാം, ഈ സൈഡിൽ പോയിരിക്കാം. അപ്പോൾ ഇവിടെ ഇരുട്ടി തുടങ്ങി കാണുന്ന പോലെ. ഇപ്പോൾ സമയം കറക്റ്റ് 6:17. അപ്പോൾ ഈ ഇതാണ് വ്യൂ. അവിടെ താഴത്തൊരു വ്യൂ ഉണ്ട്, അപ്പം അപ്പുറത്തെ സൈഡിൽ. പിന്നെ ആ കാണുന്നതാണ് ടെമ്പിൾ. ടെമ്പിളിലേക്ക് പോകാനായിട്ട് അവിടെ നിന്ന് സ്റ്റെപ്പ് ഉണ്ട്, പക്ഷേ ഇവിടെ കയറാൻ പാടില്ലെന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്, മാത്രം നമ്മൾ കയറുന്നില്ല. അല്ലെങ്കിൽ ഞാൻ കയറിയാനെ. അപ്പോൾ ഒരു തവണ ഞാനവിടുത്തെ നമ്പർ എടുത്തിട്ടുണ്ട്, വിളിച്ച് ചോദിച്ച് പെർമിറ്റ് എടുത്തിട്ട് നമ്മൾ വരും. അതൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ആ ടെമ്പിളിൽ പോകുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ താഴെയും പോകുന്നതായിരിക്കും. രാവിലെ വരും, രാവിലെ ഒരു 6 വന്നിട്ട് അവിടെ ടെൻ്റൊക്കെ അടിച്ച് അവിടെ തന്നെ കിടക്കാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഈ സെയിം ലൊക്കേഷൻ ടെൻ്റ് അടിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. ഇപ്പോൾ ഇറങ്ങാനായിട്ട് സമയമായി. ഇവിടുന്ന് ഇറങ്ങാം. ഇവിടുന്ന് ഇറങ്ങുന്ന റിസ്ക് എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം ഫോണകത്ത് വെക്കട്ടെ. ഇതാരും ഇമിറ്റേറ്റ് ചെയ്യരുത്, കാരണം ഇവിടെ ഭയങ്കര ഡേഞ്ചറാണ്. ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു സംഭവിച്ച് സ്കിഡായി താഴെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറപ്പാണ്, ഒരു 90% എന്തായാലും ആളെ കിട്ടില്ല. 10% അത്രയ്ക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രം രക്ഷപ്പെടും. അപ്പോൾ നമുക്കെന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാം. ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങാനായിട്ട് പോവാണ് നമുക്ക് റിട്ടേൺ ജേണി. ഇനി ഏകദേശം തിരിച്ച് 60 കിലോമീറ്ററോളം തിരിച്ചുണ്ട്. അവിടെ മറ്റേ ആ ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള ഈ സ്പോട്ടിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് ഇത് ചെയ്യാം, നമ്മുടെ സ്ട്രാപ്പ് ഓണാക്കാം. കാണുന്നുള്ളൂ, ഇത് എന്ത് റിസ്ക്കാണെന്ന് അറിയണമെങ്കിൽ ഇത് ഇങ്ങോട്ട് നോക്കിയാൽ പതിയെ പതിയെ. ആ ഈ കാണുന്ന ദൈവമേ, ഇത് ഇങ്ങോട്ട് ഇറങ്ങാകുമ്പോൾ തന്നെ റിസ്ക്കാണ്. ഇതെങ്ങനെ കയറ്റുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. നല്ല പാടാണ്, കാരണം അത്രയും പൊക്കത്തില്ല, എന്നെ കാട്ടി പൊക്കത്തിൽ ഒരു കുത്തിനുള്ള കയറ്റമാണ്. ഇറങ്ങിയപ്പോൾ എങ്ങനെയോ ഭാഗ്യം കൊണ്ട് ഞാൻ ഇറക്കി പയ്യെ. ഓക്കെ, എന്തായാലും കയറിയേ പറ്റൂ, കാരണം വേറെ വഴിയില്ല. ഇതുവഴി താഴോട്ടൊക്കെ നോക്കി വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ ഇതെന്തായാലും നമുക്ക് ശ്രമകരമായിട്ടൊന്ന് കയറ്റാം.
ഇത് ഉന്തി കയറുന്ന കാര്യം ഡിഫിക്കൾട്ടാണ്, കാരണം തെന്നി വീഴത്തേ ഉള്ളൂ. അപ്പം ഇറ്റ്സ് ബെറ്റർ ടു ടേക്ക് ഇറ്റ് ആൻഡ് വാക്ക്. ഇതെടുത്ത് നടക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ എന്തായാലും അവിടെ ഇതിനെക്കാട്ടി ഇത്തിരി കൂടി കുത്തനെ കുറവുണ്ട്, പക്ഷെ അപ്പുറത്ത് കൊക്കയാണ്. എന്തായാലും നമുക്കൊന്ന് നോക്കാം അതുവരെ ഇറങ്ങാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ആ ബെസ്റ്റ്, ഇതിപ്പം ഇതും പോയാലോ സാറേ, ഇപ്പോൾ കണ്ടത് ഭാഗ്യമല്ലോ. നമ്മുടെ ടെൻറ്റ് ഇപ്പോൾ ചെറിയൊരു പണി തന്നേനെ, കാരണം വാക്കില്ലാതെ എങ്ങോട്ടേലും തിരിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാനും വരും ഇതും വരും. അപ്പോൾ ഇത് ഹൗസിലോട്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഇവിടെ നോക്കാം. ഇതുവഴി കയറാനായിട്ട് ഓ പാടാ, റിസ്ക്കാണ്, കാരണം അപ്പുറത്ത് കൊക്കയാണ്. അവിടെ നിന്ന് വീണാലും ഇങ്ങോട്ടേ പോകത്തുള്ളൂ. ഓ ഇവിടെ നിൽക്കാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്ക് വേറെ വഴി വല്ല ഉണ്ടോ നോക്കട്ടെ. കണ്ടോ, ഈ ഇങ്ങനെ പോലും എനിക്ക് കയറാൻ പറ്റുന്നില്ല, അത്ര ഡിഫിക്കൾട്ടായിട്ടുള്ള ഒരു ഏരിയയാണ്. ട്രാപ്ഡായോ? ഏയ് ട്രാപ്ഡൊന്നും ആവില്ല, ഇവിടുന്ന് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഒറ്റ വഴിയേ ഉള്ളൂ, ഇവിടുന്ന് സൈക്കിൾ എടുത്തിട്ട് കയറണം. ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഹെൽ മാൻ. എപ്പോഴും എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ടുള്ള സമയത്ത് വിളിക്കുന്ന പോലെ, അയ്യപ്പ കൂടെ നിന്നോണേ. നമ്മളിങ്ങനെ സൈക്കിൾ കയ്യിലെടുത്തിട്ടുണ്ട്. ഗ്രിപ്പ് കിട്ടില്ലതാണ് പ്രശ്നം. ഈ സൈക്കിളിൻ്റെ വെയിറ്റും എല്ലാം കൊണ്ടും ആ ഓക്കെ. ഒരുവിധം സൈക്കിൾ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഒരു ബാലൻസിൻ്റെ പുറകെ വെച്ചേക്കുക. ഇത് ഇവിടുത്തെ പുറകെ ഇതും തലയിലോട്ട് പോയി. സോ അതും നല്ല റിസ്ക്കാണ്, ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല ആ ഒരു ഇതിരിക്കുക, കാരണം ഇപ്പോൾ എടുത്തു നോക്കാൻ ഞാൻ തറയെ പോകും. ഇതുപോലുള്ള സ്പോട്ടിലൊന്നും ആരും ഇതുവരെ പോകാൻ കൊട്ടിക്ക് വരരുത്. ഇപ്പം സൈക്കിളിൻ്റെ വെയിറ്റ് ആ കല്ലിൻ്റെ പുറത്ത് വെച്ചേക്കുക. ചെറുതായിട്ട് ഇത്തിരി കൂടി മുകളിലോട്ട് കയറിയാൽ മതി, എത്തി സൈക്കിൾ അങ്ങ് സേഫ് ആക്കട്ടെ. ഓക്കെ, സൈക്കിൾ മേളിൽ എത്തിച്ചു. ഇനി ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് കയറണം. ഓ ഇനി ഇത്തിരി കൂടി ഇത് മതി. അവിടെ കൈ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ എൻ്റെ പൊസിഷൻ എന്താന്ന്, ഇത് അപ്പുറത്ത് കൊക്ക ചെയ്യുവാണ്. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പരിശ്രമത്തിലൂടെ ഞാൻ ഇതേപോലെ സേഫായെന്ന് പറയാൻ പറ്റില്ല. ഓ ഇനി സേഫാണ് അമ്മേ, ഓ ഇനി സേഫാണ്. ഇനി ഇവിടെ ജസ്റ്റ് ഇറക്കിയാൽ അത്ര മതി. ഓ ഞാൻ നമ്മൾ കയറി ആ ഒരു കുത്തിനുള്ള കയറ്റം ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാം, കയറി ഇറങ്ങുകയും ചെയ്തത്. എന്നിട്ട് നമുക്ക് ടെൻറ്റും പമ്പും എടുത്ത് നേരെ വെക്കാം. ഓ ടടിങ് ഇത്രയും വലിയ റിസ്ക്കായിട്ടുള്ള ഇതാണ് നമ്മൾ കയറിയത്. അവിടപ്പുറത്ത് കൊക്കയാണ്, എന്തെങ്കിലും കാരണം വെച്ചാൽ അപ്പോൾ സൈക്കിൾ മറന്നു കഴിഞ്ഞാൽ ഇനി സൈക്കിൾ ഇട്ടില്ല. അത്ര റിസ്ക്കായിരുന്നു. ആൻഡ് ഐ ലൈക്ക് ടേക്കിംഗ് റിസ്ക്. അപ്പോൾ എന്തായാലും ഇപ്പം ഇതിനടുത്ത് നേരെ വെക്കാം. എന്താ പോനെ, പണിയാണോ? ആക്ച്വലി എൻ്റെ വെള്ളം എല്ലാം തീർന്നു, അതുകൊണ്ട് തന്നെ കടികിട്ടതും കൂടി വലിച്ച് ഇങ്ങോട്ടിടാം.
എനിക്ക് തോന്നുന്നു ടെൻഡർ അടിക്കാതുകൊണ്ട് ടെൻഡിന് ദേഷ്യമാണെന്ന് തോന്നുന്നു. അവൻ രണ്ടോണം തട്ടിമാറിപ്പോയി. അപ്പോൾ എന്തായാലും അവിടെ വഴിയില്ല, സൈക്കിൾ ബുക്ക് എടുത്തേ പോകാം നിർവാഹമുള്ളൂ. അപ്പോൾ ഞാൻ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഉരുട്ടാൻ പറ്റുന്നത്ര ഉരുട്ടാം, അത് കഴിഞ്ഞിട്ട് പറ്റാത്തടത്തു നിന്ന് നമുക്ക് ഇതാക്കി പോവാം. അപ്പോൾ വീണ്ടും പൊക്കാം സൈക്കിളിനെ. ഇതും ഡേഞ്ചറസ് ആണ്, കാരണം ഒന്ന് കല്ല്, രണ്ടാമത് കുപ്പിച്ചിലുണ്ട് ഇടയ്ക്ക് ബിയർ കുപ്പികളുടെ. ഓഹോ, ഗ്ലാസ്സും എല്ലാം കിടക്കുന്നുണ്ട്. കൈ ബ്രേക്കിൻ്റെ വയർ ഉറഞ്ഞതാണ്, ഭാഗ്യം കീറിയില്ല. അപ്പോൾ ഞാൻ നമുക്ക് ആ അവിടെയും കൂടി താഴെ ജസ്റ്റ് ഒന്ന് താഴെ ഇറങ്ങിയിട്ട് പോവാം. എന്ന് വെച്ചാൽ മൊത്തത്തിൽ താഴല്ല, ഇവിടെ നിന്ന് ഒരു വ്യൂ ഉണ്ട്, അതൊക്കെ കണ്ടിട്ട് പോവാം. എന്തായാലും ഇവിടെ വരാമെന്നല്ലേ. ഇത് സൈക്കിൾ സുഖമായിട്ട് സ്മൂത്തായിട്ട് ഇറക്കാം. അപ്പോൾ നമുക്ക് സ്ട്രാവ കണ്ടിന്യൂ ചെയ്യാം. ഓട്ടോ പോസ്റ്റ് ആണ് അത്, കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോ പോസ്റ്റാണ്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ആയിക്കോളും. സോ നമുക്ക് തിരിച്ച് ഫോൺ അകത്തേക്ക് വെച്ചിട്ട് നമുക്ക് യാത്ര തുടങ്ങാം. ഇതിലും ജസ്റ്റ് ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് അവിടെ മെയിൻ റോഡിൽ കയറുമ്പോഴത്തേക്ക് ലൈറ്റ് ഓൺ ആക്കണം, സേഫ്റ്റി ലൈറ്റ്സ്. അപ്പോൾ ഇത് ഗോപ്രോ ക്യാം ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും തിരിച്ചിറങ്ങാം. ഗോപ്രോ ഞാൻ ഓഫ് ചെയ്ത് വെച്ചു. ഓ, ഇത് ടെൻറ്റിന് ദേഷ്യമായെന്ന് തോന്നുന്നു എന്നോട്, കാരണം ഇങ്ങോട്ട് വന്നപ്പോൾ കുഴപ്പമില്ലായിരുന്നു. ഇപ്പം അങ്ങോട്ട് പോകാൻ നേരമായപ്പോൾ എപ്പോഴും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക, എന്താ പറ്റിയാന്നറിയില്ല. അപ്പോൾ ടെൻറ്റ് റീസെറ്റ് ചെയ്ത് അത് മൊത്തം ഊഴിപ്പോയി. അപ്പോൾ ഞാൻ ടെൻറ്റ് തിരിച്ചെടുത്ത് വെച്ച് ഇതും വെച്ചപ്പോഴത്തേക്കും സമയമായി. നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇപ്പോൾ ഈ കാണുന്ന രീതിയാണ് ടെൻറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എപ്പോഴും ഇങ്ങനെ ഫ്ലൈറ്റ് പോകാം, നേരത്തെ പോയ ഫ്ലൈറ്റ് നല്ല താന്നാ പോയി വീട്ടിലും. എപ്പോഴും ഫ്ലൈറ്റൊക്കെ പോകാം. ഓക്കെ, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ നമുക്ക് ലൈറ്റ് ഓൺ ആക്കി ഫ്രണ്ടിലത്തെ സേഫ്റ്റി ലൈറ്റും. ഓക്കെ, നമ്മളിപ്പോൾ ഫ്രണ്ടിലത്തെ സേഫ്റ്റി ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഹെഡ് ലൈറ്റ് പോലത്തെ ഫ്രണ്ട് കാണാനായിട്ട് ഓൺ ആക്കിയിട്ടുണ്ട്, കാരണം ഇപ്പോൾ വൈകാതെ ഇരുട്ടാവും. ഇപ്പോൾ ഓൾറെഡി സമയം 6:45. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്, തിരിച്ചിറങ്ങാനായിട്ട് പോവുകയാണ്. നമ്മൾ ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ ടെൻറ്റ് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല എന്നാണ് ടെൻറ്റിൻ്റെ പിണക്കം മാറിയെന്ന് വിശ്വസിക്കുന്നത്. നമ്മളിപ്പോൾ തിരിച്ചത് തെള്ളി കയറ്റിയാൽ മതി. ഇവിടെ റിസ്ക്കോ കാര്യങ്ങളൊന്നുമില്ല, ഇവിടെ ചെറിയൊരു കയറ്റമുണ്ട്. എന്നാലും പെട്ടെന്ന് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ കയറ്റാം ഈ കാണുന്ന കണക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ചുള്ള യാത്ര തുടങ്ങാം. ഇവിടെ അത്യാവശ്യം നല്ല കൊതുകും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓഫ് കോഴ്സ് ഇപ്പോൾ പാറമട കണ്ട അവിടെ വെള്ളമുണ്ട്, അതുകൊണ്ട് തന്നെ കൊതുകിൻ്റെ സാന്നിധ്യം ഉണ്ടാവും സ്വാഭാവികം. ഇതൊക്കെ ഭയങ്കര ഡെസേർട്ടഡ് ആയിട്ടുള്ള പ്ലേസ് ആട്ടോ. ഇവിടെ കാണാൻ വന്ന് സൺസെറ്റ് കഴിഞ്ഞ് ഒരു 6 കാലിക്കാകുമ്പോൾ എല്ലാവരും തിരിച്ചു പോകുന്നതായിരിക്കും നല്ലത്, അവിടെ വരുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ. മെയിൻ റോഡിൽ കയറിയിട്ട് ഫസ്റ്റ് ഇത്തിരി വെള്ളം കുടിക്കണം, കാരണം നല്ല ദാഹമുണ്ട്. ഞാൻ ഒരു കുപ്പി വെള്ളം മാത്രമേ കഴുതിയിരുന്നുള്ളൂ. മാത്രമല്ല, ഇപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് സൈക്ലിംഗ് ചെയ്യുന്നത് ലോങ് ഡിസ്റ്റൻസ്. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ എന്നാലും കുഴപ്പമില്ല.
അവിടെ നിന്ന് അടുത്ത പ്ലെയിൻ ട്രെയിനിങ് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സ്റ്റോപ്പിൽ വെച്ച് വ്ളോഗ് ചെയ്യാം. നമ്മളങ്ങനെ മെയിൻ റോഡിൽ കയറി, ഇനി അങ്ങോട്ട് തിരിച്ചു പോകുന്നതിൻ്റെ അനുഭവമായിരിക്കും ഞാൻ ഷെയർ ചെയ്യുന്നത്. അങ്ങനെ ഈ കാണുന്ന ശ്രീകൃഷ്ണ സാഗറിൽ നിന്ന് ഇത്തിരി വെള്ളം വാങ്ങിക്കുടിച്ച് ഒരു കുപ്പി വെള്ളം വാങ്ങിച്ച് വെക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ നിന്ന് ഈ ശ്രീകൃഷ്ണ സാഗർ, ഇത് മെയിൻ റോഡിലോട്ട് കയറുന്ന, ആറുവഴിപ്പാതയിലോട്ട് കയറുന്ന സ്പോട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും ഇപ്പോൾ ഇറങ്ങാം, തിരിച്ച് യാത്ര തുടങ്ങാം. അപ്പം ഇത് നല്ലൊരു യാത്രയാണ്. അപ്പോൾ വെള്ളം മാത്രമേ കഴിയൂ, ഫസ്റ്റ് സ്റ്റോപ്പ് ആണ്, ഒരു കടയിലോട്ട് കയറുന്നത്. നമ്മളിങ്ങോട്ട് വന്നപ്പോൾ രണ്ടുതവണ വെള്ളം കുടിക്കാൻ നിർത്തിയിരുന്നു, പക്ഷേ ഇപ്പം തിരിച്ച് റിട്ടേൺ പോകുമ്പോൾ ഫസ്റ്റ് ടൈമാണ് നിർത്തുന്നത്. അങ്ങനെ നമ്മൾ വേറെ അങ്ങ് നിർത്തിയില്ല, ഇപ്പം നമ്മൾ തിരിച്ചെത്തി. തിരിച്ചെത്തിയിട്ട് നമ്മൾ വീട്ടിലോട്ട് കയറാൻ പോവാണ്. ആ കാണുന്നതാണ് വീട്. അപ്പോൾ നമ്മളിപ്പം നല്ലൊരു യാത്രയായിരുന്നു, നല്ലൊരു അനുഭവമായിരുന്നു, ഇത്തിരി അഡ്വഞ്ചറസും അതേപോലെ ഡേഞ്ചറസും തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് കയറാം. അങ്ങനെ ഞാനിപ്പോൾ ജസ്റ്റ് റൂമിലോട്ട് വന്ന് കയറിയതേ ഉള്ളൂ. റൂമിലോട്ട് വന്ന് ആകെ നാണ്ട് നല്ല വിയർത്ത് കുളിച്ച് അങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ. ഇനി ഒന്ന് കുളിക്കണം, ഫുഡ് കഴിക്കണം. അപ്പോൾ ഇന്നത്തെ റൈഡ് ടോട്ടൽ ഏകദേശം 64.5 കിലോമീറ്റർ, 64.5 കിലോമീറ്ററാണ് പോയത്. നല്ല റിസ്കിയും അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു റൈഡായിരുന്നു ഇന്ന്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് ചെയ്യുകയാണ്. അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.